ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഡെയിലി ക്ലീനിങ് റുട്ടീനാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകും മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പം ക്ലീനിങ് വ്ളോഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ റെസിപ്പീസൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ രാവിലെ ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ രാവിലെ വേഗം തന്നെ ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിനി. അപ്പം ക്ലീനിങ്ങെല്ലാം ഉള്ള ദിവസമാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കറി ഉച്ചക്കേക്കടക്കം ഉണ്ടാക്കും. അപ്പോൾ ഇത് ഉച്ചക്കും രാത്രി എത്തും കേട്ടോ നമുക്ക്. അപ്പം ഞാൻ ബീഫ് കറിയും പിന്നെ ദോശയില്ലേ നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ ദോശയും കൂടി, പച്ചരിയും ചോറ് മാത്രം അരച്ചിട്ടുണ്ടാക്കുന്ന ഒരു ദോശയില്ലേ അതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, പെട്ടെന്ന് റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. ഇനിയിപ്പം ഇക്കാക്ക് ഷോപ്പിൽ പോകണം. അതിനു മുമ്പായിട്ട് ഇക്കാക്കും കുട്ടികൾക്കെല്ലാം ഫുഡൊന്ന് വിളമ്പിക്കൊടുക്കലാണ്. അപ്പം ഞാൻ എൻ്റെ എല്ലാ ഡെയിൻമൈ ലൈഫും കണ്ണവർക്ക് അറിയുണ്ടാവും. ഞാൻ രാവിലെ തന്നെ ഇപ്പം പണികളെല്ലാം മാക്സിമം പണികളെല്ലാം തീർക്കാൻ നോക്കലുണ്ട് കേട്ടോ. അപ്പം ഡെയിലി നമ്മൾ വീട് ക്ലീൻ ആക്കുകയാണെങ്കിൽ നമ്മളെ വീട് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് ഉണ്ടാവും കേട്ടോ. നമ്മൾ ഒരാഴ്ചയിൽ അല്ലാന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരില്ല. ഡെയിലി നമ്മൾ ഓരോരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അപ്പം അതാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ആക്കുന്നത്. അപ്പോൾ ഇതാ ഇക്കാക്കും മക്കൾക്കും എല്ലാം ഫുഡൊന്ന് വിളമ്പിക്കൊടുക്കലാണ്. പിന്നെ ബീഫ് കറിൻ്റെ റെസിപ്പി വീഡിയോ, ഈ ദോശൻ്റെ റെസിപ്പി എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഇർഫാന ഷംഷീർ ബീഫ് കറി റെസിപ്പി എന്നെല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഇനിയിപ്പം ഇക്ക പോയിട്ടുണ്ട്, പിന്നെ മക്കളെ അവരുടെ കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റാക്കി ഇനിയിപ്പം ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യലാണ്. ഞാൻ സാധാരണ ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്, രാവിലെ ഉറങ്ങിയണീച്ചാട് എണീച്ച് ഉടനെ തന്നെ നമ്മൾ ബെഡെല്ലാം ഒന്ന് വിരിച്ചിടുകയാണെങ്കിൽ പകുതി പണികൾ തീർന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് എനിക്ക് ടൈമൊന്നും ഉണ്ടായിട്ടില്ല, രാവിലെ തന്നെ വേഗം ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് പണികളെല്ലാം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാണ്. ഇനിയിപ്പം ഇക്കെല്ലാം പോയിട്ടുണ്ട്. എന്നിട്ടിതാ ബെഡ്ഷീറ്റ് മാറ്റാനുണ്ട് കേട്ടോ. ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ബെഡ്ഷീറ്റും മാറ്റലുണ്ട്. ഇതിപ്പം നമ്മൾ ബാംഗ്ലൂർ പോയി എന്ന് പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് മൂന്ന് ദിവസം അങ്ങനെ ഉണ്ടായതുകൊണ്ട് ബെഡ്ഷീറ്റൊന്നും മാറ്റിയിട്ടില്ല. ഇനിയിപ്പം ഇതാ ഇതെല്ലാം ഒന്ന് മാറ്റിയെടുക്കലാണ്. പിന്നെ എനിക്ക് ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിനി, ഒരു കമൻ്റ് അല്ല കേട്ടോ, കുറേ ആൾക്കാർ അധികം ചോദിക്കുന്നതാണ്, എപ്പോഴും പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ, ഇത്താ മടി മാറാനുള്ള ടിപ്സ് ഉണ്ടോ ഇത്താന്നെല്ലാം പറഞ്ഞിട്ട്, എപ്പോഴും എനിക്ക് മടിയാന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പം മടി മാറാൻ എല്ലാവർക്കും മടി തന്നെയാണ് കേട്ടോ. രാവിലെ ഒന്ന് പണി സ്റ്റാർട്ട് ചെയ്യാൻ അതേത് ആക്റ്റീവായ വ്യക്തിയായാലും എല്ലാവർക്കും മടി തന്നെയാണ്. എന്നാലും നമ്മളത് തീർക്കണം, ഇന്ന സമയം കൊണ്ട് തീർക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇന്നത്തെ ഡേ മൊത്തം മോശമാവും ടെൻഷനാവും എന്നെല്ലാം ചിന്തിക്കുന്നതുകൊണ്ടാണ് നമ്മളെല്ലാം രാവിലെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ രാവിലെ തന്നെ പണികളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ മടി പിടിച്ചിരിക്കുവാണെങ്കിൽ വൈകുന്നേരം അല്ലാന്നുണ്ടെങ്കിൽ രാത്രി വരെ വീട് അലങ്കോലായിട്ട് തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ചെയ്യലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ പണികൾ സ്റ്റാർട്ട് ചെയ്യും, നല്ല മടിയുണ്ടാവും. എന്നാലും എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളത് തന്നെയല്ലേ മടി. അപ്പം അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഇന്ന് എനിക്ക് പ്രൊഡക്റ്റീവായിട്ട് നിൽക്കണം, ഹാപ്പി ആയിട്ടുണ്ടാണ് ഇന്നത്തെ ഫുൾ ഡേ ഹാപ്പി ആണോ എന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. പിന്നെ കയ്യിലുള്ള മൊബൈൽ ആദ്യം മാറ്റി വെക്കണം കേട്ടോ, എന്നാലാണ് നമുക്ക് പണിയെടുക്കാൻ തോന്നാം. വെറുതെ ഇങ്ങനെ മൊബൈലെല്ലാം നോക്കി എന്നാൽ അങ്ങനേ സമയം പോയി പോവും. ഇനിയിപ്പോൾ ഇതാ ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം മാറ്റി കബോർഡും ഒന്ന് സെറ്റ് ചെയ്യലാണ്. ഞാനിങ്ങനെ ഡെയിലി കബോർഡ് ഒന്ന് സെറ്റ് ചെയ്യും കേട്ടോ, ബെഡ്ഷീറ്റെല്ലാം വിരിച്ച് കഴിഞ്ഞാൽ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡ്രസ്സ് എടുക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി എന്താ പറയുക, ഒന്ന് അലങ്കോലാവില്ലേ ഡ്രസ്സെല്ലാം. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ അത് കാണുമ്പോൾ എനിക്കെന്തോ ടെൻഷൻ പോലെയാണ്. അപ്പം അങ്ങനെയെല്ലാം ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. എപ്പോഴും വീട് നീറ്റായിട്ട് ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക സമാധാനമാണ്. അപ്പോൾ ഇതാ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം വിരിച്ച് എല്ലാം സെറ്റാക്കി, കബോർഡും കൂടി സെറ്റാക്കി കഴിഞ്ഞാലാണ് എന്താ പറയുക, സെറ്റാക്കി കഴിഞ്ഞാലാണ് കേട്ടോ ഒരു ഫുൾ ഒരു ഹാപ്പി ഉണ്ടാവുക, മനസ്സിന് ഒരു സംതൃപ്തി ഉണ്ടാവുക. എന്നിട്ടിതാ ഒന്ന് അടിച്ചു വാരലാണ്. സാധാരണ ഞാൻ ചെയ്യൽ ബെഡ്ഷീറ്റെല്ലാം മാറ്റിക്കഴിഞ്ഞിട്ട് അടിച്ചു വാരി തുടക്കലാണ് കേട്ടോ. പക്ഷേ ഇന്നിപ്പം ഞാൻ ഓരോരോ സമയം ഓരോരോ ടൈപ്പിലാണ് കേട്ടോ ക്ലീനാക്കൽ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ എളുപ്പമായിട്ട് തോന്നുന്ന നമുക്ക് ഓരോരോ ഐഡിയാസ് ഉണ്ടാവില്ലേ, ഇന്ന് ഇങ്ങനെ ചെയ്തതിനാലാണ് പെട്ടെന്ന് പണികൾ തീരാന്നെല്ലാം
അങ്ങനെയാണ് ഇന്ന് എനിക്ക് തോന്നി. ബെഡ്ഷീറ്റെല്ലാം വിരിച്ച് കബോർഡെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് അടിച്ചു വാരിയിട്ട് തുടച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പണികളെല്ലാം തീരുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. ഇനിയിപ്പം സോഫ സെറ്റെല്ലാം ഞാനൊരു നനഞ്ഞ തുണി വെച്ചിട്ട് ആദ്യം ഒന്ന് തട്ടിക്കൊടയും കേട്ടോ, എന്താ പറയുക, സോഫ മൊത്തത്തിലൊന്ന് പൊടികളയും. നനഞ്ഞ തുണി വെച്ചിട്ട് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അലർജിയെല്ലാം ഉണ്ടെങ്കിൽ പൊടി പാറുമ്പം നമുക്ക് കൂടുതൽ അലർജി ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിതാ എനിക്ക് പൊടി അലർജി ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു നനഞ്ഞ തുണി വെച്ചിട്ടാണ് കേട്ടോ ആ ചെയ്യൽ. എന്നിട്ടിത് ഫുള്ളായിട്ട് അടിച്ചു വാരലാണ്. അപ്പോൾ സോഫൻ്റെ അടിയും അടിഭാഗവും എല്ലാം അടിച്ചു വാരും കേട്ടോ. ഞാനിപ്പം വീഡിയോയിൽ മൊത്തം കുണിഞ്ഞിട്ടൊന്നും കാണിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫുള്ളായിട്ട് വീഡിയോ എടുക്കാത്തതാണ്. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഓരോരോ ഭാഗം കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, മോശമായിട്ട് കാണുന്ന ഭാഗങ്ങളെല്ലാം അങ്ങ് കട്ടാക്കി കളയും. ഇനിയിപ്പം ഇതാ കിച്ചണിലേക്ക് വന്നതാണ്. ഈ ഒരു കിച്ചണ് ഇപ്പം ഞാൻ കുറേയായി യൂസ് ചെയ്യാത്ത, എന്നാലും ഞാൻ ഡെയിലി ഒന്ന് പൊടി കളയും കേട്ടോ കൗണ്ടർ ടോപ്പിലെല്ലാം. എന്നാലാണ് ഒരു ഫ്രഷ് ഫീൽ ഉണ്ടാവുക. നമ്മളിത് യൂസ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും പൊടി പിടിച്ചിട്ട് ഒരു പഴയ ഒരു ഫീൽ ഉണ്ടാവും, എന്താ പറയുക, പഴയതായ പോലെ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ്, എന്താ പറയുക, ഒരു വൃത്തിയില്ലാത്ത പോലത്തെ ഒരു ഫീൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി ഇങ്ങനെ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് എന്തെങ്കിലും മണക്കാൻ, എന്താ പറയുക, മണത്തിനെന്തെങ്കിലും ആക്കി കൊടുക്കും ആ തുണിയിൽ. ഞാനിപ്പം ഫിനോൾ യൂസ് ചെയ്യലുണ്ട്, പിന്നെ ഡെക്റ്റോൾ യൂസ് ചെയ്യലുണ്ട്. അതെല്ലാം ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ എന്താണോ വാങ്ങാൻ തോന്നുന്നത് അങ്ങനെ വാങ്ങും, നല്ല സ്മെല്ലിൽ എന്തെങ്കിലും വാങ്ങും. എന്നിട്ടിത് തുണി വെച്ചിട്ട് എല്ലാ ഐറ്റംസും കൗണ്ടർ ടോപ്പിന് മുകളിൽ വെച്ച എല്ലാ ഐറ്റംസിൻ്റെയും പൊടികളൊന്ന് കളഞ്ഞെടുക്കും. എന്നാലും നമ്മളെ കിച്ചൺ എപ്പോഴും നീറ്റായിട്ടുണ്ടാവും, ഒരു ഫ്രഷ് ഫീൽ ആയിരിക്കും. നമ്മൾ കിച്ചണിൽ കയറി വരുമ്പം ഫുഡെല്ലാം ഉണ്ടാക്കാനൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും, എന്താ പറയുക, ഫുഡെല്ലാം ഉണ്ടാക്കാൻ തോന്നും അത്രയും നല്ല നീറ്റായിട്ടുള്ള കിച്ചണെല്ലാം ആകുമ്പം. ഞാൻ അധികം ഓരോരോ വീഡിയോസിൽ കാണലുണ്ട് ആൾക്കാർ വരുമ്പം നല്ല നീറ്റായിട്ട് ഉണ്ടാവുമെന്ന് പറയുന്ന കേൾക്കലുണ്ട്. അധികം ആൾക്കാരും പറയലുണ്ട് ആൾക്കാർ വരുമ്പം വൃത്തി കാണണം, അല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാർ വരുമ്പം നമ്മളെ വീടെപ്പോഴും നീറ്റായിട്ട് ഉണ്ടാവണം എന്നല്ല. പക്ഷേ ഞാൻ അങ്ങനെയല്ല കേട്ടോ ചിന്തിക്കൽ. എനിക്ക് ഞാൻ കാണുന്ന ഭാഗങ്ങളെല്ലാം നല്ല നീറ്റായിട്ട് ക്യൂട്ടായിട്ട് ഉണ്ടാവണം. അത് ആൾക്കാർ വരണമെന്നോ അല്ലെങ്കിൽ ആൾക്കാർ കാണണമെന്നോ വിചാരിച്ചിട്ടല്ല, നമ്മൾ മനസ്സിന് നമുക്ക് വേണ്ടിക്ക് നമ്മൾ ക്ലീൻ ആക്കുക. എന്നാലും നമ്മൾ ഡെയിലി ആ ഒരു മോട്ടിവേഷൻ, എന്താ പറയുക, എപ്പോഴും ഉണ്ടാവും നമുക്ക് വേണ്ടിക്ക് ചെയ്യുമ്പം. ഇല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് വേണ്ടിക്കാന്ന് നമ്മൾ ക്ലീൻ ആക്കുമെന്നെങ്കിൽ പുറമേ നിന്ന് ആരെങ്കിലും വരും വേഗം ഓടിച്ചാടി ക്ലീൻ ആക്കാമെന്ന് വിചാരിക്കുന്നതാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് മടിയായിരിക്കും, ഇന്ന് ആരും വരില്ലല്ലോ വീട് അങ്ങനെ നിന്നോട്ടെ എന്ന് വിചാരിക്കും. എന്നാലേ നമുക്ക് വേണ്ടിക്ക് നമ്മൾ തന്നെ ഒരു ഗസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമുക്കൊരു എനർജി ഉണ്ടാവും, എല്ലാം ചെയ്യണം, നമ്മൾ നമ്മളെ സ്നേഹിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതാ എല്ലാം ക്ലീൻ ആക്കി എടുക്കലാണ് കാര്യം. ആരും കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ കാണുന്നില്ലേ, നമ്മൾ നമുക്ക് തന്നെ ഒരു വില കൊടുക്കുക. അപ്പോൾ ഇതാ എല്ലാം ക്ലീൻ ആക്കിയിട്ട് കുളിച്ച് ഫ്രഷ് ആയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു എനർജി വേറെ തന്നെയാണ് കേട്ടോ. അത് അനുഭവിച്ചറിയുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പം എല്ലാവരും കഷ്ടപ്പെടുന്നവരെന്നെയാണ്. ഞാനിപ്പം ഈ ഒരു പണിയെല്ലാം ചെയ്യുമ്പം നല്ല കഷ്ടപ്പാടുണ്ട്. പക്ഷെ നമ്മൾ വേണമെന്ന് വിചാരിച്ച് ചെയ്യുവാണെങ്കിൽ എല്ലാം ഈസി ആയിരിക്കും. എന്നാലും മടി പിടിച്ചാലോ, വേണ്ട മതി, കുറച്ച് സമയം കിടക്കുക, ഇരിക്കുക, മൊബൈലിൽ കളിക്കുക, അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് മടി തന്നെ ആയിരിക്കും, നമുക്ക് ശരീരവേദന ഉണ്ടാവും, ഒന്നും ചെയ്യേണ്ടാന്ന് തോന്നും. എനിക്കെല്ലാം അങ്ങനെ തോന്നലുണ്ട് കേട്ടോ. മടി പിടിച്ച ദിവസം മൊത്തം ഒന്നും വേണ്ടാന്നെല്ലാം തോന്നും. എന്നാലും നമുക്കെപ്പോഴും പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റില്ല. മനുഷ്യന്മാർ ഡൗൺ ആവുന്ന സമയങ്ങളും ഉണ്ടാവും. ആ ഒരു ഡൗൺ ആവുന്ന ടൈം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് റീചാർജ് ചെയ്തെടുക്കണം. ഞാനിങ്ങനെ ആയാലും ശരിയാവില്ല, എനിക്ക് മക്കളുണ്ട്, എൻ്റെ വീട് ക്ലീൻ ആക്കണം, എൻ്റെ മക്കൾക്ക് ഫുഡ് കൊടുക്കണം. അങ്ങനെ അധിക വീടുകളിലും കുട്ടികൾ എപ്പോഴും മൊബൈലിൽ, ഉമ്മമാരും മൊബൈലിലിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് സമയത്തിന് അവർ വിശക്കുന്നതെന്ന് പറയുന്നുകൊണ്ടായിരിക്കും അവർക്ക് ഫുഡ് കൊടുക്കുന്നത്. എല്ലാന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ ബെഡിൻ്റെ കിടന്നിട്ട് മൊബൈൽ നോക്കൽ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ആരോഗ്യമുള്ള സമയം നമ്മൾ പണിയെടുക്കുക. അപ്പം ആരോഗ്യം നശിച്ചു കഴിഞ്ഞാലില്ലേ നമുക്കതൊരു വലിയ സങ്കടമായിട്ട് മാറും. എൻ്റെ ഈ ഒരു കമൻറ്റ് ബോക്സിൽ തന്നെ അധികം ക്ലീനിങ് ബ്ലോഗ്സ് ഇടുമ്പം മഷാല ഇർഫാന ചെയ്യുന്ന കാണുമ്പം പണികളെല്ലാം എടുക്കാൻ തോന്നുന്നുണ്ട്. ഞാനിപ്പം ബെഡിലാണ്, എനിക്ക് പണികളൊന്നും എടുക്കാൻ പറ്റലില്ല, സങ്കടം തോന്നുന്നെല്ലാം പറഞ്ഞിട്ട് കമൻറ്റ് കാണലുണ്ട്. അപ്പം അങ്ങനെയൊന്നും രോഗങ്ങളൊന്നും ഇല്ലാണ്ട് വെറുതെ മടി പിടിച്ചിരിക്കുന്ന സ്ത്രീകളും ഉണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കാം,
നമുക്കിപ്പോൾ ആരോഗ്യമുണ്ട്. പ്രായമായ ആൾക്കാർ പോലും, സ്ത്രീകൾ പോലും വീട്ടു ജോലിക്കെല്ലാം പോകുന്നത് നമ്മൾ കാണുന്നില്ലേ? അപ്പോൾ അവർക്ക് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത? അപ്പം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് റീചാർജ് ചെയ്തെടുക്കുക, അന്നത്തെ ദിവസം ഹാപ്പി ആക്കാം, നമ്മളെ ഫാമിലിനെ മൊത്തത്തിൽ ഹാപ്പി ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് മൊത്തത്തിൽ ക്ലീൻ ആക്കി തുടച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പം ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ. അത് ചെറിയ വീടായാലും വലിയ വീടായാലും വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീലായിരിക്കും. പിന്നെ കമൻറ്റ് കാണലുണ്ട്, കുറേ ആൾക്കാരിലെ വീട്ടിൽ അതൊന്നും നടക്കൂലാന്ന്. കുറേ ആൾക്കാരിലെ വീട്ടിലും നടക്കും കേട്ടോ. നമ്മളെല്ലാം വലിയ ഫാമിലിയാണ് കേട്ടോ. എൻ്റെ ഉമ്മ, ഉമ്മൻ്റെ അടുത്തയാർ എല്ലാവരും ഉള്ള വീടാന്ന് ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഓരോരാൾ വീട് മാറിയിട്ടുണ്ടായിന്. പക്ഷേ അവിടെയും എല്ലാവരും നല്ല നീറ്റായിട്ട് ഒരു 12 മണിയാകുമ്പം കുളിച്ച് കയറും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരാൾ ഓരോരോ ജോലികൾ ഏറ്റെടുക്കും. ഒരാൾ തുടക്കുകയാണെങ്കിൽ ഒരാൾ ഫുഡ്, അല്ലാന്നുണ്ടെങ്കിൽ വേറൊരാൾ അടിച്ചു വരലും പഠിച്ചിട്ട് മാറ്റലും അലക്കൽ, അങ്ങനെയായിട്ട് അന്നേരം വേഗം പണി തീരലാന്ന് കേട്ടോ. നമ്മളിപ്പം ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ, കൂട്ടുകുടുംബമാകുമ്പം എല്ലാവരും ഷെയർ ചെയ്യുമ്പം അതൊരു വേറെ തന്നെ ഒരു ഫീലാണ്. ഇനിയിപ്പിതാ മെഹർ അബായാസ്ന്ന് എനിക്ക് രണ്ട് അബായാസ് എൻ്റെ ഏതാന്നിട്ടുണ്ടായിനി. അപ്പോൾ ഇത് ഞാൻ സെലക്ട് ചെയ്തതാണ് കേട്ടോ. നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് നല്ല ക്വാളിറ്റിയിൽ അബായാസ് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്തു കേട്ടോ. നല്ല അടിപൊളിയാണ്. ഇത് ഈ ഒരു വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയുണ്ട് കേട്ടോ, കാണാൻ വേണ്ടിക്ക്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു അബായാസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുക, വേണമെന്നുള്ളവർ ചെക്ക് ചെയ്യട്ടോ. പിന്നെ ഇതാ ഇതാണ് കേട്ടോ രണ്ടാമത്തെ അബായ. നല്ല അടിപൊളി, എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അപ്പം ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുറത്തു പോയിട്ടുണ്ടായിനി, കുട്ടികളുടെ ബുക്സും കാര്യങ്ങളെല്ലാം വാങ്ങാനുണ്ടായിട്ടുണ്ടായിനി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും. ബൈ ബൈ.